മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് പോകുമ്പോൾ പാലക്കാട് പ്രചാരണത്തിനെത്തില്ലെന്ന ബിജെപി നേതാവ് സന്ദീപ് വാര്യർ അപമാനം നേരിട്ടെടുത്ത് വീണ്ടും എത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ലെന്നും സന്ദീപ് വാര്യർ പറയുന്നുണ്ട് അമ്മ മരിച്ചപ്പോൾ പോലും കൃഷ്ണകുമാർ വന്നില്ലെന്നും രൂക്ഷഭാഷയിൽ സന്ദീപ് കുമാർ ക്ഷമിക്കണം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നുണ്ട് പ്രസാദ് കാളിദാസിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കാളിദാസെ ഈ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലുണ്ടായ ഒരു അപമാനം അദ്ദേഹം പറയുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ അതൊന്നും തനിക്ക് അത്ര യേശില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അതൃപ്തി പരസ്യമായി തന്നെ രേഖപ്പെടുത്തി അദ്ദേഹം രംഗത്ത് വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് മാത്രമല്ല അപമാനം നേരിട്ടെടുത്ത് ഇനി ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല വീണ്ടും വരാൻ എന്നൊരു കാര്യം കൂടി പറയുന്നു ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു എങ്ങനെയാണ് വിവരങ്ങൾ ഭദ്ര ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് സന്ദീപ് ഭാര്യരുടെ അടുത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് തൻ്റെ കടുത്ത അതൃപ്തി ഇപ്പോൾ ഒരു തുറന്നെഴുത്തിലൂടെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം തുടക്കം തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി താൻ സമ്മർദ്ദത്തിലായിരുന്നു എന്നാൽ ഈ ഒരു പ്രക്രിയ കൊണ്ടല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും തന്നെ മാറ്റി നിർത്തി എന്നുള്ളൊരു ഒരു സംഭവം കൊണ്ട് മാത്രമല്ല താൻ ഈ ഒരു അതൃപ്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എഴുത്തിലേക്ക് എത്തുന്നത് ഇതൊരു ചെയിൻ ഓഫ് ഇവൻസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രം അതായത് ഈ ഒരു കൺവെൻഷനിൽ നിന്ന് മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം പിണങ്ങിപ്പോകുന്ന ഒരാളല്ല താൻ എന്നും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് താൻ അങ്ങനെ ഒരാളല്ല താൻ തന്നെ സ്നേഹിക്കുന്നവർക്കറിയാം താൻ അങ്ങനത്തെ ഒരാളല്ല ഇപ്പോഴും ഇന്നും പാർട്ടിയുടെ കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നടക്കുന്ന ഒരു എളിയ ബി ജെ പി പ്രവർത്തകനാണ് താൻ എന്നാണ് തുടക്കത്തിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിന് താഴേക്ക് ഈ പോസ്റ്റ് വായിച്ച് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഇതിൽ വിമർശനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചില മാനസിക പ്രയാസങ്ങൾ താൻ എന്തായാലും നേരിടുന്നുണ്ട് ഇതിൽ പറഞ്ഞ പോലെ ഈ ഒരു ഒറ്റ സംഭവമല്ല അതൊരു ചെയിൻ ഓഫ് ആണ് അതിനെക്കുറിച്ച് കൂടുതൽ തനിക്ക് വെളിപ്പെടുത്താനാവില്ല എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ ആദ്യം തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് അതായത് പിന്നീട് അങ്ങോട്ട് ഈ ഒരു പോസ്റ്റിന്റെ താഴേക്ക് വിമർശനങ്ങൾ കൂടുകയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴത്തെ നിലവിലെ ബി ജെ പി സ്ഥാനാർത്ഥി പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ നടത്തിയ ഒരു പരാമർശത്തെ ആ പരാമർശം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അദ്ദേഹം പറഞ്ഞു സി കൃഷ്ണകുമാർ പറഞ്ഞു ഞാനും സന്ദീപ് ഭാര്യരും ഒരുമിച്ച് യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് അപ്പോൾ അതിനൊരു വിശദീകരണമാണ് ഈ സന്ദീപ് ഭാര്യർ അതിന് താഴെ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും അത്തരത്തിലൊരു ഒരുമിച്ച് യുവമോർച്ചയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സി കൃഷ്ണകുമാറിന് വിജയാശംസകൾ കൂടി നേരുന്നുണ്ട് എന്തായാലും ഇങ്ങനത്തെ ഒരു വിമർശനത്തിലാണ് പിന്നീട് അങ്ങോട്ട് താഴേക്കൊരു വിമർശനം തുടങ്ങുന്നത് പറഞ്ഞു വരുമ്പോൾ രണ്ടു വർഷം മുമ്പ് സന്ദീപ് ഭാര്യരുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന കാലത്ത് സന്ദീപ് ഭാര്യർ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി ആയിരുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് ഈ ഒരു സമയത്ത് ബി ജെ പിയിൽ നിന്നും ആരും തന്നെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരും ഒരു ഫോൺ കോളിലൂടെ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്നൊരു പരാമർശം നടത്തുന്നുണ്ട് അതേസമയം മറ്റ് പാർട്ടികളിലുള്ള ചില പേരുകളും അവിടെ പരാമർശിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മരിച്ചുപോയ ആനത്തലവട്ടം ആനന്ദൻ അതേപോലെ തന്നെ എ എ റഹീം മറ്റ് നേതാക്കളായിട്ടുള്ള മുകേഷ് എം എൽ എ ഇവരെല്ലാവരും തന്നെ വിളിച്ചു അഭിപ്രായം അല്ലെങ്കിൽ ഈ അമ്മ മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തി എന്നുള്ള തരത്തിലെല്ലാം പറയുമ്പോഴും ആ പാലക്കാട് പാലക്കാട് നിന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി കൃഷ്ണകുമാർ തന്നെ ഒന്ന് വിളിക്കുകയോ അങ്ങോട്ട് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാമർശം കൂടി ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല മറ്റു ചില പേരുകളും മറ്റു ചില നേതാക്കൾ ബി ജെ പിയിലുള്ള മറ്റു ചില നേതാക്കളുടെയും കാര്യങ്ങൾ പരോക്ഷമായി പറയുന്നുണ്ട് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല ഇത് കേൾക്കുന്ന പ്രേക്ഷകന് ചിലപ്പോൾ അതിൽ നിന്ന് അനുമാനിച്ചെടുക്കും

സന്ദീപ് ഭാര്യരും അത്തരത്തിലൊരു പേര് വിമർശിക്കുന്നില്ല എന്തായാലും നേതൃത്വത്തിലുള്ള നേതൃനിരയിലുള്ള കേരള ബി ജെ പി ഘടകത്തിലെ നേതാക്കൾ തന്നെയാണ് ഇതിൽ പരോക്ഷമായി സന്ദീപ് ഭാര്യർ പരാമർശിട്ടുള്ളത് എന്നുകൂടി എന്തായാലും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റൊരു കാര്യം ബി ജെ പി സംസ്ഥാന ഘടകം അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാ ഭാഗത്തു നിന്നും ഒരു റീത്ത് പോലും തൻ്റെ അമ്മ മരിച്ച സമയത്ത് വെച്ചിട്ടില്ല തന്നെയോ തൻ്റെ അച്ഛനെയോ ഇക്കാര്യത്തിൽ അമ്മ മരിച്ചതിന് ശേഷം ഒരു ദുഃഖം രേഖപ്പെടുത്താൻ ആരും വിളിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ ും പറയുന്നുണ്ട് ആകെ വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങളിൽ ആകെ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ഡോക്ടർ പി സരിൻ തന്നെ കാണാൻ എത്തി എന്നുള്ളതാണ് ഒരാൾ മാത്രമാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് രണ്ട് വർഷം മുമ്പത്തെ ഒരു കാര്യമാണ് പറഞ്ഞത് അന്ന് മുതലുള്ള അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സന്ദീപ് വാര്യനും പറഞ്ഞ പോലെ തന്നെ ചെയിൻ ഓഫ് ഇവൻസ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളിൽ താൻ അതൃപ്തനാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് സന്ദീപ് വാര്യനും എന്തായാലും പറഞ്ഞു വെക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി നേരിട്ട അപമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന സമയത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ എത്തിയത് ഒരാൾ മാത്രമാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ പി സരിൻ അദ്ദേഹം മാത്രമാണ് എത്തിയിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും തനിക്ക് പറയാനില്ല എന്തൊക്കെയായാലും സി കൃഷ്ണകുമാറിന് വിജയാശംസകൾ നേരുന്നു ബി ജെ പി അവിടെ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു തനിക്ക് നേരിട്ട അപമാനം അത് ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയൊരു ക്ഷതമാണ് എന്തായാലും പ്രതികരണം ഇത്രയും വൈകിയത് ഒന്ന് ആശ്വാ ഒന്ന് തീർച്ചയായും കാളിദാസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം സന്ദീപ് ഭാര്യർ ചില രീതിയിലൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം ഒന്നും തന്നെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ ഒരു അഗ്നിപർവ്വതം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എരിയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ എല്ലാം കൂടി പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ മാത്രമല്ല നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് താൻ പ്രതികരിക്കാൻ വൈകിയത് ആരെങ്കിലും ഒരാൾ തന്നെ വന്ന് ആശ്വസിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് അതായത് അത്ര പോലും ബി ജെ പിക്ക് അകത്ത സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി തഴയപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും പത്ര കാരണം അദ്ദേഹം ഉള്ളിലുള്ള ആ ഒരു സമ്മർദ്ദം തന്നെയാണ് അവിടെ പുറത്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് അവസാനത്തെ ഒരു വരിയിലേക്ക് നമുക്ക് പോകുമ്പോൾ തന്നെ അത് തന്നെയാണ് പറയുന്നത് കാരണം എന്നാൽ അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല പ്രതികരണം ഇത്രയും വൈകിയത് ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ഞാനും നേരത്തെ സൂചിപ്പിച്ചിരുന്നു നേതാക്കൾ ആരെങ്കിലും വിളിക്കുമെന്നുള്ളൊരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഈ ആ ഒരു പ്രതീക്ഷ നഷ നഷ്ടപ്പെട്ടതും കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഇത്രയെങ്കിലും താൻ പങ്കുവച്ചത് ഇത്രയെങ്കിലും പങ്കുവച്ചത് െന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചെയിൻ ഓഫ് ഇവൻസ് ഈ ചെയിൻ ഓഫ് ഇവൻസിൽ ചില ഇവന്റുകൾ മാത്രം അതിലെ ചില സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒരു അനുനയ നീക്കം തീർച്ചയായും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും തന്നെ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അതിനുള്ള ചർച്ചകളെല്ലാം തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് നിർണായകമായൊരു മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് മൂവായിരം വോട്ടിൻ്റെ കുറവ് മാത്രമേ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്തായാലും വലിയ വിജയപ്രതീക്ഷയുണ്ട് ഇത്രയധികം രാഷ്ട്രീയ കോളിളക്കങ്ങൾ പാലക്കാട് നടക്കുമ്പോൾ എന്തായാലും ബി ജെ പിക്ക് വലിയൊരു വിജയ സാധ്യത തന്നെ ഉള്ള ഒരു സമയത്താണ് ഇത്തരത്തിൽ ബി ജെ പി നേതാവിൻ്റെ ഭാഗത്ത് ും കടുത്ത ഒരു അതൃപ്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇനി എത്തരത്തിലായിരിക്കും സന്ദീപ് ആരുമായിട്ടുള്ള ബി ജെ പിയുടെ അനുനയ നീക്കം അല്ലെങ്കിൽ സന്ദീപ് വാര്യെ അനുനയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമാണ് ഭദ്ര തീർച്ചയായും വൈകാരികമായിട്ടുള്ള കുറിപ്പ് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് തന്റെ അമ്മ മരിച്ച സമയത്ത് പോലും അദ്ദേഹം വന്നിട്ടില്ല ഈ യുവമോർച്ചയുടെ ഭാഗമായി താൻ പ്രവർത്തിക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് കള്ളമാണ് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആരും തന്നെ തന്നെ ഇതുവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വിളിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ് കുറേ ദിവസമായി ഇത്തരത്തിൽ മാനസികമായ സംഘർഷം താൻ അനുഭവിക്കുകയാണ് ഇപ്പോഴൊരു അവസരം വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഇത്രനാളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം തന്നെ അദ്ദേഹം തുറന്നു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് തന്നെ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് സന്ദീപ് വാര്യർ എന്ന് വേണം നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ഒരാൾ മാത്രമാണ് തന്നെ അനുനയിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അയാൾക്കും സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല തനിക്കും സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാളിദാസ്